പ്രണയം ഒരു വീഞ്ഞാണ്, പഴകും തോറും വീര്യം കൂടുന്ന ഒന്ന്. അതുകൊണ്ടാണ് എത്ര ആഗ്രഹമായിരുന്നാലും കമിതാക്കൾക്ക് പ്രണയം നഷ്ടപ്പെടുത്തുവാൻ കഴിയാത്തത്. കാടും കടലും താണ്ടി ഞാൻ തിരിച്ചു വരുമെന്ന ചിലരുടെ വാക്കുപോലെ ഇവിടെയും കാമുകനെ കാണാൻ മണിക്കൂറുകൾ സാഹസികമായി യാത്ര ചെയ്തു വന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടണം. അതും ഒരു നദി നീന്തിക്കടന്ന്. സംഭവം സത്യമാണ്. കാമുകനെ കാണാനായി ബംഗ്ലാദേശിൽ നിന്നും നീന്തി ഇന്ത്യയിലെത്തിയ കൃഷ്ണമണ്ഡൽ എന്ന യുവതിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഇന്ത്യക്കാരനായ യുവാവിനെ കാണാൻ വേണ്ടിയാണ് 22-കാരിയായ യുവതി ബംഗ്ലാദേശിൽ നിന്നും നീന്തിയെത്തിയത്. ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഒരു മണിക്കൂറോളം നീന്തിക്കടന്ന് നേരെ സുന്ദർബാൻ കാടുകളിലേക്ക്, അതും കടന്ന് ഇന്ത്യയിൽ. കാത്തിരിപ്പിന് അവസാനമിട്ട് ഇന്ത്യയിലെത്തിയപ്പോൾ പണിപാളി, നേരെ പോലീസിന്റെ പിടിയിൽ. നിയമവിരുദ്ധമായി ഇന്ത്യയിൽ പ്രവേശിച്ച യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൃഷ്ണയെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് കൈമാറിയേക്കുമെന്നാണ് സൂചന. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും കൃഷ്ണ ഇന്നേറെ സന്തോഷവതിയാണ്. തൻ്റെ ഏറെക്കാലത്തെ കാത്തിരിപ്പാണ് പൂർത്തിയായത്. ഇന്ത്യയിലെത്തിയ കൃഷ്ണയ്ക്ക് കാമുകനെ കാണാൻ മാത്രമല്ല വിവാഹം കഴിക്കാനും സാധിച്ചു. 3 ദിവസം മുമ്പാണ് കൊൽക്കത്തയിലെ കാളിഘട്ട് ക്ഷേത്രത്തിൽ വെച്ച് കൃഷ്ണയും കാമുകൻ അഭിയും വിവാഹിതരായത്. പക്ഷേ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ച് ചർച്ചകൾ ഏറെയാണ് ഇത്ര ദൂരം പിന്നിട്ട് കാമുകനെ കാണാൻ വന്ന പെൺകുട്ടിയുടെ ധൈര്യമാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിയത്. അതേസമയം ഒരു രാജ്യത്തേക്ക് ഇങ്ങനെ നിയമവിരുദ്ധമായി കടക്കാനുള്ള സന്ദർഭം എങ്ങനെയുണ്ടായതെന്നും ചോദിക്കുന്നവരുണ്ട്. ഏതായാലും കൃഷ്ണ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ പലവിധ അഭിപ്രായങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇതിന്റെ നിയമവശങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.